ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ടെൻഡർ കോക്കനറ്റ് പുഡിങ്ങാണ് ഇൻസ്റ്റൻ്റായിട്ട് വളരെ ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പുഡിങ്ങാണിത് അപ്പോൾ നമുക്ക് ടെൻഡർ കോക്കോനറ്റ് പുഡിങ് ഏറ്റവും സ്ട്രഗിൾ ആയിട്ടുള്ള കാര്യം നല്ല പഴുപ്പ് ഉണ്ടാവും എന്നുള്ളതാണ് ഇനി നമുക്ക് അതിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ടീ കോക്കോൻ്റെ ടെൻഡർ കോക്കോനട്ട് പഴുപ്പ് ഇപ്പോൾ അവൈലബിൾ ആണ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ആണ് അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ടെൻഡർ കോക്കോനട്ട് പുഡിങ്ങും തയ്യാറാക്കിയിട്ടുള്ളത് ഇത് വെച്ചിട്ട് നമുക്ക് ഷെയ്ക്ക് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ ബാക്കിൽ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഷുഗർ ഒക്കെ ആഡ് ആണ് അപ്പോൾ നമുക്ക് ഇതിൽ ഇനി എക്സ്ട്രാ ഷുഗർ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നൂറ്റിനാൽപ്പത് രൂപ കേട്ടോ ഇവിടെ വില ഗൾഫ് രാജ്യങ്ങളിൽ പന്ത്രണ്ട് ദ്രഹംസ് അങ്ങനെ അത്ര ആണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഈയൊരു പാക്കറ്റാണ് നമ്മൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ബാക്കിൽ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിൽ പഞ്ചസാര വളരെയധികം ഉണ്ട് കേട്ടോ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ നിർബന്ധമുണ്ടെങ്കിൽ മാത്രം ഇട്ടു കൊടുക്കുക അത്രയും മധുരം കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇതിൽ മധുരം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല മധുരം ഉണ്ട് അത്യാവശ്യം ഇതിൽ ഇനി നമുക്ക് ചെറിയൊരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ ജലാറ്റിനെ ഒന്ന് വെള്ളത്തിൽ കുതിർത്തെടുക്കാം കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തിട്ട് അവിടെ മാറ്റി വെക്കാം നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അര ലിറ്റർ പാലാണ് അര ലിറ്റർ പാലിലോട്ട് ഈ ടീ കോക്കോൻ്റെ ടെൻഡർ കോക്കോനട്ട് പള്പ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഫ്രോസൺ ആയിട്ടാട്ടോ ഉണ്ടാവും തണുപ്പൊക്കെ പോയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം രണ്ട് പാലും ആ ടെൻഡർ കോക്കോനട്ടിൻ്റെ ഒരു പള്പും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നമ്മൾ ജലാറ്റിനൊന്ന് ചൂടുവെള്ളത്തിലൊന്ന് ഇറക്കി വെച്ചു കൊടുത്തിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാണ് ഒന്ന് പെട്ടെന്ന് മെൽട്ടായി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ജലാറ്റിന് പകരം നമുക്ക് ചൈനാ ഗ്രാസ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ജലാറ്റിനില്ലാത്തവർ ചൈനാഗ്രാസ് എടുത്താലും മതിയാവും ചൈനാഗ്രാസ് എടുക്കുന്നവരാണെങ്കിൽ ഒരു പത്ത് ഗ്രാം ചൈനാഗ്രസ് മതിയാവും നമ്മൾ സാധാരണ അടുപ്പിൽ വെച്ചിട്ട് വെള്ളമൊഴിച്ചൊന്നും മെൽറ്റ് ചെയ്തെടുക്കുകയില്ലേ അതുപോലെ ചൈനാഗ്രാസ് ചെയ്തെടുത്താൽ മതിയാവും ഇത് ആയതുകൊണ്ട് ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ മതിയാവും ഇനി തിളച്ച് വന്നിട്ടുള്ള പാലിലോട്ട് ജലാറ്റിനും കൂടി ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ടെൻഡർ കോക്കനട്ട് പുഡിങ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ആണ് കേട്ടോ പഞ്ചസാരൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ് നല്ല മധുരം ഉണ്ട് ഓൾറെഡി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി പുഡിങ് ഡിഷിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് സെറ്റ് ആയതിന് ശേഷം സൈഡിലൊന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റായിട്ടുള്ള ഒരു ആണ് എന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടെൻഡർ കോക്കനറ്റ് ഫുഡിങ് റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ